ഞാൻ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലായിട്ട് പല ഭാഗത്തായിട്ട് പലപ്പോഴും മാറി മാറി വർക്ക് ചെയ്ത് കൊണ്ടിരുന്നതുകൊണ്ട് ഈ കഴിഞ്ഞ ഇരുപത് വർഷത്തിൽ ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ രണ്ടായിരത്തി രണ്ടിലാണ് ഞാൻ ലാസ്റ്റ് ഒരു പടം ചെയ്തത് അതിനുശേഷം ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പിന്നെ മലയാളം പടം ചെയ്യുന്നത് അപ്പോൾ ഒരു ഇരുപത് വർഷത്തെ ഒരു ഗ്യാപ്പ് മലയാള ഭാഷയിൽ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഫോട്ടോഗ്രാഫി വർക്കിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പുതിയ ജനറേഷനിലുള്ള കുട്ടികൾ ഒരുപക്ഷെ എന്നെ അറിയണമെന്നില്ല എങ്കിലും ഞാൻ അതിന് മുന്നേ ചെയ്തിട്ടുള്ള പല സിനിമകളും മലയാള സിനിമയിലെയും ഇന്ത്യൻ സിനിമയിലേയും തന്നെ നാഴികക്കല്ലുകളായിട്ടുള്ളത് കൊണ്ട് ആ സിനിമകളെ പറ്റി കേട്ടിട്ടുണ്ടാകും പക്ഷേ സണ്ണി ജോസഫ് എന്ന ക്യാമറാമാൻ്റെ ഒരു വ്യക്തി വ്യക്തിത്വം അല്ലെങ്കിൽ ആ വ്യക്തിയെന്നുള്ള രീതിയിൽ കോമൺ ഓഡിയൻസ് ഒരു പക്ഷേ മനസ്സിലാക്കിയിട്ടുണ്ടാവണമെന്നില്ല ഞാൻ ഡിഗ്രി പഠനത്തിന് ശേഷം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുന്നു അപ്പോൾ അത് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ എൻട്രൻസ് എക്സാം എഴുതാൻ തുടങ്ങിയിരുന്നതാണ് അത് അഞ്ചാമത്തെ തവണ പരീക്ഷ എഴുതി മൂന്ന് തവണ അതിൻ്റെ ഇടയിൽ ഇൻ്റർവ്യൂ വരെ എത്തിയതാണ് പക്ഷെ അന്ന് ഇത്ര പോലും സംസാരിക്കുന്ന ഒരാളായിരുന്നില്ല ഞാൻ അപ്പം അതുകൊണ്ട് ഇൻ്റർവ്യൂ ബോർഡിൽ എത്തുമ്പോഴത്തേക്ക് അവർ ഓരോ ചോദ്യം ചോദിക്കും ഞാൻ അതിനെല്ലാം എസ് നോ എന്ന് മറുപടി പറഞ്ഞ് അങ്ങനെ അത് കിട്ടാതെ പോകും അങ്ങനെ ഒടുവിൽ മൂന്നാമത്തെ തവണ ഞാൻ ഇൻ്റർവ്യൂ ബോർഡിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ഇൻ്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്ന ഒരു ബംഗാളി സൈക്കോളജിസ്റ്റ് അദ്ദേഹം പുറത്തു നിന്നുള്ള ഒരു ഔട്ട് സൈഡ് എക്സ്പെർട്ടായിട്ട് പിന്നെ ആ ബോർഡിലെ ഒരു മെമ്പറായിട്ട് വന്നിരുന്നതാണ് അപ്പോൾ ആ സൈക്കോളജിസ്റ്റിന് എന്തുകൊണ്ടോ എന്നെ ഈ ഇൻ്റർവ്യൂ പാസ്സാക്കി വിടണമെന്ന് തോന്നി അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് മാനുഷ് റായ് ചൗധരി അദ്ദേഹം ഒരു കവിയാണ് ബംഗാളിൽ അറിയപ്പെടുന്ന ഒരു കവിയും ഈ ഒരു എന്നുള്ള രീതിയിലും പല അന്താരാഷ്ട്ര മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു അപ്പോൾ അദ്ദേഹം ഉറപ്പിച്ചു ഞാൻ എന്നെ ഇതിൽ പാസ്സാക്കണമെന്ന് അങ്ങനെ അദ്ദേഹം മനഃപൂർവ്വമായിട്ട് എനിക്ക് മാർക്ക് കൂട്ടിയിട്ട് ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ കടമ്പ കടന്ന ആളാണ് അപ്പോൾ അത് ഞാൻ അറിഞ്ഞതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തെ ഈ മാനുഷ്റായി ചൗധരിയെ എനിക്ക് പരിചയമൊന്നുമില്ല പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചെയ്ത സിനിമയ്ക്ക് തന്നെ എൻ്റെ ഡിപ്ലോമ ഫിലിമിന് തന്നെ ഏറ്റവും നല്ല പരീക്ഷണ ചിത്രത്തിനുള്ള നാഷണൽ അവാർഡ് വാങ്ങുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അപ്പോൾ ആ വാർത്ത ദൂരദർശനിൽ അദ്ദേഹം ലൈവായിട്ട് കണ്ട് അതിൻ്റെ പിന്നെ ന്യൂസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹം ഒരു കത്തു മുഖേന പിന്നെ എനിക്ക് എഴുതി അറിയിച്ചതാണ് ഞാൻ എൻ്റെ ഞാൻ വിശ്വസിച്ചതും ഞാൻ എടുത്ത തീരുമാനം ശരിയാണെന്ന് നീ പിന്നെ അത് പിന്നെ സ്ഥാപിച്ചു അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ടെന്നും പറഞ്ഞ് അദ്ദേഹം ഒരു കത്തെഴുതിയിട്ടുണ്ട് എൻ്റെയിൽ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടാ കത്ത് അപ്പോൾ അങ്ങനെ ഒരുപാട് പിന്നെ കോയിൻസിഡൻസുകൾ എൻ്റെ ജീവിതത്തെ ഇങ്ങനെ പലതരത്തിൽ മാറ്റിമറിച്ചിട്ടുണ്ട് അപ്പോൾ അത് സിനിമയിൽ വരുന്നതും സിനിമയിലേക്ക് സിനിമഗ്രാഫി എടുത്ത് അത് സ്പെഷ്യലൈസ് ചെയ്ത് വരുന്നതും ഒക്കെ തന്നെ വളരെ ആക്സിഡൻ്റലായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹം ഒരു എഡിറ്ററായിട്ട് പിന്നെ ഒരു സംവിധായകനായിട്ട് ഇന്ത്യൻ സിനിമയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് വരണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ അതിനിടയിലാണ് എൻ്റെ എഡിറ്റിംഗ് മോഹത്തെ മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ സിനിമോട്ടോഗ്രാഫി ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസർ വന്നിട്ട് പറഞ്ഞു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് പറഞ്ഞു നീ ഫോട്ടോഗ്രാഫി ചെയ്യൂ അതായിരിക്കും നിനക്ക് മെച്ചപ്പെട്ട ഒരു കാര്യം അപ്പം ഞാൻ പറഞ്ഞു ഇല്ല സാർ എനിക്ക് എഡിറ്റിങ് മതി ഞാൻ എഡിറ്റിംഗ് പാസ്സായിട്ട് ഡയറക്ഷൻ പഠിച്ച് ഡയറക്ടർ ആണോ എന്നുള്ളതാണ് എൻ്റെ വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു ഒരു ചെറിയ കൗശലം കാണിച്ചു അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ കാലത്ത് എഡിറ്റേഴ്സിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പൈസ പ്രതിഫലം ക്യാമറന്മാർക്ക് കിട്ടും അപ്പം നീ അതുകൊണ്ട് ക്യാമറ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു പ്രലോഭനത്തിൽ വീണു പോയതുകൊണ്ട് എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് അകന്നുപോകേണ്ടി വന്ന ഒരു പിന്നെ ട്രാജഡി കൂടെ ലൈഫിലുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം എത്രയോ വർഷങ്ങൾക്ക് ശേഷം നാൽപ്പതോളം വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഞാനൊരു ഫിലിം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഐ നോ ദാറ്റ് ഇറ്റ് ഈസ് ലെയ്റ്റ് ബട്ട് ഐ ആം ട്രൈങ് ടു ഡു സം വർക്കേഴ്സ് ആസ് എ ഡയറക്ടർ ഓൾസോ അപ്പോൾ അത് ഇനിയുള്ള സമയത്ത് ഉള്ള സമയത്ത് നമ്മളൊക്കെ പ്രായമായി അപ്പോൾ ഇനിയുള്ള സമയത്തിനിടയിൽ സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ള ചില സിനിമകളിലൂടെ ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട് അപ്പോൾ അതാണ് ചുരുക്കത്തിൽ പറഞ്ഞാലുള്ള ഇപ്പോഴത്തെ സ്ഥിതി